നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഈ പറയുന്ന ബീഹാറിൽ ഇടതുപക്ഷത്തിന് ഒരു വലിയ മേൽക്കൈ ഉണ്ടായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു. CPI MLA ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖമുദ്രയായി അവർ ഉദിച്ചുയർന്നപ്പോൾ എല്ലാവരും ഏവരും ഞെട്ടി. അവർക്ക് 10 കൂടുതൽ സീറ്റുകൾ കിട്ടി. അവരുടെ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എല്ലാവർക്കും ആവേശമായിരുന്നു. ഉത്തരേന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഇടതുപക്ഷത്തെ പോലൊരു പ്രസ്ഥാനം മുൻപൊക്കെ അവർക്ക് കുറേയൊക്കെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഉത്തർപ്രദേശിലെ ചില സീറ്റുകളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കൈക്കലായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അതുപോലുള്ള ഒരു മുന്നേറ്റം വീണ്ടും നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തേജസ്വി യാദവ് തന്നെയാണ് പറയുന്നത്. ബഗുസാരയിൽ കഴിഞ്ഞ തവണ ഗിരിരാജ് സിംഗിനെ എതിർത്ത് CPI അന്നത്തെ കാൻഡിഡേറ്റായിട്ടുള്ള കനയകുമാറാണ്. ഇടതുപക്ഷത്തിന് മുൻകൈയുള്ള ചില സംസ്ഥാനങ്ങൾ ഇപ്പോഴും ഉണ്ട് ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ. പക്ഷേ അത് എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി കുറഞ്ഞിട്ടില്ല. പല സംസ്ഥാനങ്ങളിലും ചെറിയ തോതിലെങ്കിലും അത് വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള യാഥാർത്ഥ്യം ഇവിടെ ഇടതുപക്ഷം കാണിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതെങ്ങനെ കാണിക്കണം? ഒരു മുന്നണി സംവിധാനത്തിലൂടെ മാത്രമേ അത് കാണിക്കാൻ പറ്റൂ. കോൺഗ്രസ് അതിന് മുൻകൈ എടുക്കേണ്ടത് അനിവാര്യമാണ്. അല്ലാതെ ഞാൻ പിടിച്ച മുന്നിന് മൂന്ന് കുമ്പ് എന്നുള്ള രീതിയിൽ ഒരു 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 നേർക്കുനേർ ഡയറക്റ്റ് ഫൈറ്റിലേക്ക് BJP ഇറങ്ങുന്നതിന് പകരമായി അവിടെ ഒരു സത്യസാധ്യതയുണ്ട്. അത് ബീഹാറിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. നിതീഷ് കുമാർ ആ ഒരു രീതിയിൽ കോൺഗ്രസ്സാണ് മുന്നോട്ട് ആ പ്രപ്പോസൽ വെച്ചതെന്ന് പലപ്പോഴും പറയാറുണ്ടല്ലോ. മഹാഗഡ്ബന്ധനെ വീണ്ടും ഉത്തേജിപ്പിച്ചുകൊണ്ട് നിതീഷ് കുമാർ BJP ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് സഖ്യത്തിൽ ചേർന്നപ്പോൾ അതെല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ്, അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. നിതീഷ് കുമാറിനെ എല്ലാവരും പുകഴ്ത്തി. നിതീഷ് കുമാർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു നേതാവായി മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരെ മത്സരിക്കുന്നവരുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിതീഷ് കുമാർ ഒരു പങ്ക് വഹിക്കും, മുഖ്യമായ ഒരു പങ്ക് വഹിക്കുമെന്ന് എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞു. നിതീഷ് കുമാറിനെ പോലുള്ള നേതാക്കളെ ഈ രാജ്യത്തിന് ആവശ്യമാണ്. അഴിമതിയില്ല. തുടർച്ചയായി മുഖ്യമന്ത്രി നിരവധിയായ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിലുള്ള യാതൊരു വൈഷമ്യവും ഇല്ലാത്ത ഒരു നേതാവ് തന്നെയാണ്. എന്നിട്ട് ബീഹാർ പിറകോട്ടാണ് എന്ന് പറയുന്നുണ്ട് പല കാര്യങ്ങളിലും. ബീഹാറിൽ അവിടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളും പല കാര്യങ്ങളിലും എക്കണോമിക്കലി ബാക്ക്വേഡായിട്ടുള്ള സ്റ്റേറ്റായി കാണുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഇത്രയും നാളും ഐക്യജനതാദളും BJPയും ചേർന്നുള്ള സഖ്യ സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് വേണം നിതീഷ് കുമാറിനെ വിലയിരുത്താൻ. നിതീഷ് കുമാറും സുശീൽ കുമാർ മോദിയും ഒക്കെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന കുറേ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് നിതീഷ് കുമാറും തർക്കശാർ സിംഗ് പ്രസാദും ഈ പറയുന്ന BJPയുടെ നേതാവും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ താരപ്രസാദ് സിംഗ് കിഷോർ എന്ന് പറയുന്ന നേതാവ് ഇപ്പോൾ BJPയുടെ പ്രധാന നേതാവാണല്ലോ. ഇദ്ദേഹം ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം മാറാൻ കാരണമെന്താണ്? മഹാഗഡ്ബന്ധൻ വീണ്ടും വന്നതുകൊണ്ടാണ്. ഇപ്പോൾ BJP അവരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ മുലമുഖം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാഗഡ്ബന്ധനെ ഉത്തേജിപ്പിച്ച് എടുക്കാൻ കോൺഗ്രസ് അവിടെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തി. കോൺഗ്രസ്സിന് 70 സീറ്റുകൾ മത്സരിക്കാൻ കൊടുത്തെങ്കിൽ അവർ 19 സീറ്റ് വിജയിച്ചോടെങ്കിൽ പോലും അവർ അധികാരത്തിൽ തിരിച്ച് മഹാഗഡ്ബന്ധനെ കൊണ്ടുവരുന്നതിൽ നിർണായകമായി ഐക്യജനതാദളിനെയും RJDയും ചിരകാല വൈരികളായിരുന്നവരെ ഒന്നിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇടതുപക്ഷത്തിന് വലിയ മുൻകൈ നേടാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറുമ്പോൾ ബീഹാറിൽ കൂടി അത് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് അവിടുത്തെ നേതാക്കൾ പറയുന്നത്. അതിൽ ഒരു നേതാവാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായ ഇനി അങ്ങോട്ട് മുഖ്യമന്ത്രിയാകാൻ കെൽപ്പുള്ള നിതീഷ് കുമാർ തന്നെ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയാകാൻ കെൽപ്പുള്ള ലാലു പ്രസാദ് യാദവിൻ്റെ മകനായ 32 വയസ്സുകാരനായ തേജസ്വി യാദവ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.